May I come in, sir? Ah, varano varano. Nangal flash idu kandalla. Sambhavam choodai. Pudhiya thollu undo. Njan annu endakke vilichu paranju alle sir. Adonnu saaramilla. Patrathil ezhuthunnathum patram office onnu thonnunnathokke vilichu parayunnathum saadharanam. Adangu marannukala. Enikku oru sahayam cheyyanam. Oru research aavashyathinanu. 1975 December mudhalulla patrathinte kore issues onnu sangadipichirannu. File copy kaanum. Thannayakkan ithri vishamamaanu. ഇവിടെ വന്ന് വായിച്ചൂടെ വായിക്കാൻ വിഷമമില്ല പക്ഷേ സ്വല്പം മനസ്സമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വരും ഞാൻ ഉപദ്രവിക്കുന്നില്ല നാളെ വരാം 75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി യു കാൻ ട്രസ്റ്റ് മീ യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ് സത്യം പറ നിങ്ങൾ ആരാണ് തൽക്കാലം നമ്മൾ രണ്ടു പേർ മാത്രം അറിഞ്ഞാൽ മതി പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും ഐ ആം എൻ ഏജന്റ് ഏജന്റ് ഫ്രം ദ ഹെവൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്താ നീ പത്രക്കച്ചവടം തുടങ്ങിയത് പഴയതാണ് 75-76 അല്ലേ വായിക്കുന്നു അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു അത് നോക്കായിരുന്നു അന്നത്തെ ഡിഫൻസ് എവിടെ ഇന്നത്തെ ഡിഫൻസ് എവിടെ എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ എവിടെ നോക്കിയാലും യുദ്ധം സാർ നല്ല ഫോട്ടോജെനിക്കാണ് താങ്ക് യു പലരും പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് എങ്ങനെയുണ്ട് ജൂലിയൊക്കെ തരക്കേടില്ല കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ എന്തേ അല്ല ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ഓർമ്മ പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടനോട് പറയാറുണ്ട് എന്റെ ഫ്രണ്ടാ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു ഇവിടെ വിമൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക എന്ന് വെച്ചാൽ 19-20 വയസ്സ് 18-19 ഫോട്ടോ നാളെ കിട്ടും അത് ശ്രീദേവി എടുത്തോളൂ ചുവരിൽ ഒട്ടിച്ചു വെച്ചാൽ മതി ഒരാൾ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറിക്കിട്ടും പോട്ടെ രുക്മിണി അല്ലേ ഇപ്പൊ ഏത് ക്ലാസ് നടക്കുന്നത് ഫിസിക്സ് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ് എന്ന് വെച്ചാൽ ഒരു ബ്രദർ ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ രുക്മിണിയുടെ അച്ഛനമ്മേ ഗൾഫിലാ ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ് കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അല്ലേ ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റിന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട് ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി കണ്ടു ഫിസിക്സ് ഇത്തിരി ടഫാണ് ഞാൻ കാരണം ഉഴപ്പുണ്ട് പോയിക്കോളൂ ഹലോ കുട്ടിക്ക് എന്റെ വക ഒരു പ്രസന്റ് അയ്യോ വേണ്ട കം ഓൺ കം താങ്ക് യു ഒരു പഴയ കേസ് എടുത്ത് തലയെ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ വക്കീലല്ലടാ ജഡ്ജി ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ് നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാ ഉണ്ട ഇത്രയും വലിയൊരു ഉണ്ട അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം അതൊക്കെ ഞാൻ പൊക്കി തരാം നീ നമ്പർ ഇങ്ങാ ഇതങ്കള ഇങ്ങോട്ട് എഴുതാം
വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 10,000 കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റ് കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങ തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ. എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ. മതി, ആ നമ്പർ കൊടു. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ നെഞ്ചത്തൊരു പന്തം കുത്തി നെൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മന ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്ക എന്റെ പൊന്നു ചേട്ടാ. പിന്നെ പിന്നെ തേച്ചിട്ടെത്തി തോപ്പ് തീരും. കേറി വാ, തോപ്പ് തീരും. ഉണ്ണി ഉണ്ണി ഉണ്ണി, നീ എന്താ വെള്ളത്തിനടിയിൽ ഗരില്ലായി നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ. നീന്തൽ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തിലെ ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോ നോക്കായിരിക്കും. ഒന്ന് പോടാവുന്ന എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാം. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കും, നാലാം ദിവസം പിണ്ടി കഴിച്ചു. നീന്തുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ നീ മുങ്ങി. അമ്മമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെ ഞാൻ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിപ്പോഴൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ വേദനെടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. രണ്ടു ദിവസമായിരുന്നു ഉത്സവം. മൂന്നാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. കടം ഇത്ര ഏത് മനുഷ്യണ്ടോ? കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് രണ്ടു മക്കളെ എൻ്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. വിടെ കള്ളം എന്നെ. കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില് ചാട്. ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ.